എന്നെയും പറക്കുമുറ്റാത്ത മക്കളെയും തീരാ ദുഃഖത്തിലാഴ്ത്തിയ സംഭവം കൈപ്പിഴ എന്ന് പറഞ്ഞത് കൊലപാതകം ഹോബിയാക്കിയ കെ സുധാകരന് അത് നിസ്സാരമായി തള്ളിക്കളയാം. എനിക്ക് നഷ്ടമായത് എൻ്റെ കുടുംബത്തിൻ്റെ അത്താണിയെയാണ്, എൻ്റെ നാഥനെയാണ്. ഒരു കുടുംബത്തെ അനാഥമാക്കിയ രാഷ്ട്രീയ പ്രവർത്തനത്തിനെയാണോ കൈപ്പിഴ എന്ന് പറയുന്നത്? കണ്ണൂർ യോഗശാല റോഡിലെ സേവേറി ഹോട്ടൽ സുധാകരന്റെ ക്രിമിനൽ സംഘം ബോംബെറിഞ്ഞു കൊന്ന കെ നാണുവിന്റെ ഓർമ്മയിൽ വിങ്ങുകയാണ് ഭാര്യ എ എം ഭാർഗവി ഇന്നും. അപ്പോഴും അവരുടെ നെഞ്ചിൽ രോഷത്തിന്റെ കനലെരിയുന്നുണ്ട്. കെ പി സി സി പ്രസിഡന്റും എം പിയുമായ കെ സുധാകരന്റെ ക്രിമിനൽ മുഖമാണ് ഇത്തരം സംഭവങ്ങളിലൂടെ കേരള ജനതയ്ക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെടുന്നത്. 1992 ജൂൺ 13 സെവേറി ഹോട്ടൽ ജീവനക്കാരനായ നാണുവിനെ ഉച്ചനേരത്ത് ബോംബെറിഞ്ഞു കൊന്നത്. ബോംബേറിൽ നാണുവിന്റെ ശരീരം ചിതറിത്തെറിക്കുമ്പോൾ മൂത്ത മകന് 8 രണ്ടാമത്തെ മകന് 5 ഇളയ മകന് 1.5 മാത്രമാണ് പ്രായം. കണ്ണൂർ നഗരസഭയിലെ പാർട്ട് ടൈം ജോലി കഴിഞ്ഞാണ് നാണു സെവേറി ഹോട്ടലിലെ സഹായത്തിന് നിൽക്കുക. ഉച്ചയ്ക്ക് നല്ല തിരക്കായിരിക്കും. സുധാകരൻ പോറ്റി വളർത്തിയ കൊട്ടേഷൻ സംഘമാണ് കൊല നടത്തിയതെന്ന് മുൻ ഡി സി സി ഓഫീസ് സെക്രട്ടറിയും സുധാകരന്റെ ഡ്രൈവറുമായിരുന്ന പ്രശാന്ത് ബാബു വെളിപ്പെടുത്തിയിട്ടുണ്ട്. നാണു വധക്കേസിനു ശേഷം കൊലയാളി സംഘം തിരിച്ചുപോയതും ഡി സി സി ഓഫീസിലേക്കാണ്. ഈ കൊലപാതകം കൈപ്പിഴയെന്ന് സുധാകരൻ പറഞ്ഞത് 3 പതിറ്റാണ്ട് കഴിഞ്ഞാണ്. താളപ്പിലും പരിസരത്തും DYFI പ്രവർത്തനം നടത്തിയ നാണു CPIM അംഗമായതോടെ നഗരത്തിലെ പരിപാടികൾ സജീവമായി. മഞ്ഞപ്പാലത്ത് എന്റെ വീട്ടിലായിരുന്നു താമസം. ഇവിടെയും സജീവമായി പ്രവർത്തിച്ചു. മഞ്ഞപ്പാലത്തെ നാണു സ്മാരകത്തിനു പിന്നിലെ വീട്ടിൽ നിന്ന് ഭാർഗവി അമ്മ ഓർത്തെടുത്ത് പറയുകയാണ് ഇതൊക്കെ. നാദാപുരം പുറമേരി സ്വദേശിയായ നാണു സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം ജോലി തേടിയാണ് കണ്ണൂരിലെത്തിയത്. യോഗശാല റോഡിലെ ഓട്ടോമൊബൈൽ ഷോപ്പിൽ ഏറെക്കാലം ജോലി നോക്കി. പിന്നീട് നഗരസഭയിൽ താൽക്കാലിക ജോലിക്കാരനായി. ഉച്ചവരെയാണ് ജോലി, അതു കഴിഞ്ഞ് സെവേറി ഹോട്ടലിൽ സഹായത്തിന് നിൽക്കും. വൈകിട്ട് പാർട്ടി പ്രവർത്തനങ്ങൾ ഉണ്ടാകും, അത് കഴിഞ്ഞ് വീട്ടിലെത്തും. ഭാർഗവിക്കെന്ന് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് വീട്ടിലെത്തിയാണ് ഞാൻ ഭക്ഷണം കഴിക്കാറ്. അന്നും പതിവ് പോലെ ഭക്ഷണം കഴിച്ച് കമ്പനിയിൽ എത്തിയപ്പോഴാണ് വിവരം അറിഞ്ഞത്. റെയ്ക്കോയിൽ നിന്ന് വിരമിച്ച ഭാർഗവിയുടെ വാക്കുകൾ മുറിഞ്ഞു. അവർ കണ്ണുനീരണിഞ്ഞു. ഈ അമ്മയുടെ കണ്ണുനീരിന്റെ ശാപം ഏതു പാപനാശിനി മുങ്ങിക്കുളിച്ചാലും എന്ത് പ്രായച്ചിത്തം ചെയ്താലും മാറാൻ പോകുന്നില്ല.